സി പി എം പ്രവർത്തകൻ പുഷ്പന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. മൃതദേഹം മേരപ്പുറത്തെ വീട്ടിലെത്തിച്ചിരിക്കുന്നു. നിരവധി പേരാണ് വിവിധയിടങ്ങളിലായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയത്. രാവിലെ ആരംഭിച്ച വിലാപയാത്ര ഉച്ചയോടെ ചൊക്ലിയിലേക്ക് എത്തുകയായിരുന്നു. ചൊക്ലിയിൽ നിന്ന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച ശേഷം ഇപ്പോൾ പുഷ്പന്റെ മൃതദേഹം ചൊക്ലിയിലെ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. മേനപ്പുറത്തെ വീട്ടിലാണ് സംസ്കാരം നടക്കുക. നേതാക്കളും പ്രവർത്തകരും ചേർന്ന് പുഷ്പനെ വീട്ടിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സുനിലൈസക്ക് ചേരുന്നുണ്ട്. സുനിലെ, വീട്ടിലേക്ക് പുഷ്പനെ എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. സംസ്കാരം എപ്പോഴാണ്? ആധനിയ കുത്തുപറമ്പ് സമരപോരാളി പുതുക്കുടി പുഷ്പന് നാട് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ കോഴിക്കോട് മുതൽ ഇവിടെ ജന്മനാട്ടിലെത്തും വരെ ആയിരക്കണക്കിന് മനുഷ്യരാണ് പലയിടങ്ങളിലായി സഖാവ് പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരുന്നത്. ഒടുവിൽ ഇപ്പോൾ പുഷ്പൻ്റെ ഭൗതിക ശരീരം മേനപ്പുറത്തെ വീട്ടിൽ എത്തിച്ചിരിക്കുന്നു. വീട്ടിൽ ഏറ്റവും അടുത്ത നോക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നത്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും മൃതദേഹത്തെ അനുഗമിച്ച് ഇവിടെ ഈ പുഷ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട് പുഷ്പന് പണിതു നൽകിയത്. അതിനു മുമ്പ് ഇതേ സ്ഥലത്തെ വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞ 28 വർഷക്കാലവും പുഷ്പൻ ശയ്യാവലംബിയായി കിടന്നിരുന്നത്. ഇവിടെ ഇരുന്നാണ് പുഷ്പൻ ഈ ലോകത്തെ കണ്ടത്, ഈ ലോകത്തിലെ മനുഷ്യരുമായി സംസാരിച്ചത്. 100 കണക്കിന് ആളുകൾ ഓരോ ദിവസവും എന്ന് പറയാം നമുക്ക്, ഒരുപക്ഷെ പുഷ്പന് ഈ വീട്ടിൽ സന്ദർശകരില്ലാത്ത ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ മനുഷ്യരോടും വേദന കടിച്ചമർത്തി ജീവിക്കുമ്പോഴും ചിരിച്ച മുഖവുമായി വരുന്നവരെല്ലാം എതിരേൽക്കുകയും അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുകയും ചെയ്തിരുന്ന പുഷ്പൻ ഇനി പുതുക്കുടി വീട്ടിലില്ല എന്നതാണ് ആ സത്യവുമായി സഖാക്കൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രാവിലെ കോഴിക്കോട് നിന്നാണ് വിലാപയാത്രയായി മൃതദേഹം തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചത്. 11 മണിയോടുകൂടിയായിരുന്നു ടൗൺ ഹാളിൽ മൃതദേഹം എത്തിച്ചത്. അവിടെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. അതിനുശേഷം 1 മണിക്കൂറാണ് അവിടെ പൊതുദർശനത്തിന് വെച്ചത്. ഒരുപക്ഷെ ആ ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും പുഷ്പനെ അവസാനമായി കണ്ടു തീർക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രമേൽ വലിയ ജനസാഗരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം മൃതദേഹം അവിടെ നിന്ന് കുത്തുപറമ്പ് വഴി, കുത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപം അടക്കമുള്ള സ്ഥലങ്ങളിലൂടെ പാനൂർ വഴി ഇവിടേക്ക് ചൊക്ലി രാമവിലാസം സ്കൂളിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ രാമവിലാസം സ്കൂളിൽ ഏറെ നേരം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അവിടെ വെച്ചാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുമ്പോൾ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുൻ മന്ത്രി എം വി രാജ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു എന്നതാണ്. ഒരുപക്ഷെ കുത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ഉത്തരവാദി എന്ന് സി പി എം ഒരു കാലത്ത് പറഞ്ഞ എം വി രാഘവൻ്റെ മകൻ എം വി നികേഷ് കുമാർ ചുക്കളി സ്കൂളിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ഒരു കാഴ്ച പോലും ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. എന്തായാലും അതിനുശേഷമാണ് മൃതദേഹം അവിടെ നിന്ന് അല്പസമയം മുമ്പ് ഇവിടെ മേനപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കുകയാണ്. വളരെ കുറച്ചൊരു 15 മിനിറ്റ് സമയം മാത്രമാണ് മൃതദേഹം പുതുക്കുടി വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചത്. ഏറ്റവും അടുത്ത ആളുകൾക്ക് മാത്രമാണ് ഇവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഇവിടെ നിന്ന് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നു. ഇവിടെ തൊട്ടടുത്ത് മേനപ്പുറം സി പി എമ്മിൻ്റെ മേനപ്പുറം ബ്രാഞ്ച് ഓഫീസിനോട് ചേർന്ന് സി പി എം വില കൊടുത്ത് വാങ്ങിയ 5 സെൻറ് സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് പുഷ്പന് അന്ത്യകുടീരം ഒരുക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കടക്കും. മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് വളരെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലം. അവിടേക്ക് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ പോവുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള
നേതാക്കൾ, DYFയുടെ നേതാക്കൾ, അങ്ങനെ നിരവധി വിവിധ നേതാക്കൾ അടക്കമുള്ള ആളുകൾ, ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒപ്പം സംസ്ഥാന നേതാക്കളൊക്കെ ഈ മൃതദേഹത്തെ വിലാപയാത്രക്കൊപ്പം അനുഗമിക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. അതിനുശേഷം ഇവിടെ സർവകക്ഷി അനുശോചന യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ അനുശോചന യോഗത്തിൽ സംസാരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 3 പതിറ്റാണ്ട് കാലം സഹനത്തിൻ്റെയും വേദനയുടെയും ഒക്കെ കനൽ വഴികൾ താണ്ടിയ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ന് രാവിലെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഈ പൊതുദർശനം നടത്തുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷേ CPMനെ സംബന്ധിച്ച് കുത്തുപറമ്പ് വെടിവെപ്പും അതുപോലെ തന്നെ പുഷ്പൻ എന്ന് പറയുന്ന മനുഷ്യനുമൊക്കെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച, അവരോട് നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ പുഷ്പൻ വിട പറയുമ്പോൾ സ്വാഭാവികമായും അത്രമേൽ വൈകാരികമായ ഒരു യാത്രയായി ഇപ്പോൾ തന്നെ പുഷ്പന് പാർട്ടി പ്രവർത്തകർ നൽകുന്നുണ്ട് എന്നാണ് രാവിലെ മുതൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. എന്തായാലും അല്പസമയത്തുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും.